ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ മനസ്സിൽ വെച്ചിട്ടുള്ള നമ്മളെ നനച്ചുളിപ്പണി ഇവിടെ ആരംഭിക്കാനുട്ടോ അപ്പോൾ വീണ്ടും നമ്മൾ റമദാനിലേക്കുള്ള നനച്ചുളിപ്പണിയുടെ ആരംഭ ദിവസമാണ് ഇന്ന് അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഇവിടെ കറി പെട്ടെന്ന് റെഡിയാക്കി എടുക്കണം ചോറും കറിയൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ചിക്കൻ ഉണ്ട് ഞമ്മളെ മുതച്ച വീട്ടിൽ നിന്ന് തന്നതാണ് കേട്ടോ നാടൻ ചിക്കൻ നമ്മളെ വീട്ടിൽ വളർത്തുന്ന കോഴി ഉണ്ടല്ലോ അതിനെ അറുത്തിട്ട് അതിൻ്റെ കുറച്ച് ഇറച്ചി തന്നതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ മൺചട്ടിയിലടുപ്പത്ത് കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് കഴുകിയിട്ട് നമ്മൾ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ സവാളയും പച്ചമുളകും ഉരുളങ്ങേങ്ങും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഉരുളം തേങ്ങ ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഉരുളം തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു കൊഴുപ്പും പോലെ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എനിക്ക് ഈ ചിക്കൻ അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ ഉരുളങ്ങേങ്ങൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ കഴിക്കുള്ളൂ പിന്നെ അതിൽക്ക് ഞാൻ മല്ലിപ്പൊടി ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ അതും മുളക് പൊടി ഒരു ഇട്ടിട്ടുള്ളൂ പച്ചമുളക് വരുവുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് ഇടാം പിന്നെ ഉലുവൊക്കെ ഇടണോട്ടോ അധികം നല്ല നല്ല ഈ മൺചട്ടി വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നാടൻ ചിക്കൻ ആകുമ്പോൾ ഇതുപോലെ മൺചട്ടിയിൽ നമുക്ക് എണ്ണൊന്നും അധികം ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാം നല്ല അടിപൊളിയാണ് പിന്നെ നമ്മളൊക്കെ കഴുകി കൈകി കഴുകിയെടുത്ത വെള്ളം അധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം നന്നാൽ ചട്ടി അടി പിടിക്കാത്ത രൂപത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ നമ്മളിത് ആ തെയ്യൊക്കെ പൊടിപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ നനച്ചുള്ള പണിക്കൊക്കെ നിൽക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോറും കറിയും ഒക്കെ ഉണ്ട ഉണ്ടാക്കിയെടുത്തിട്ടാണ് മറ്റുള്ള പണിക്കൊക്കെ നിൽക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിഷം നിട്ട് കണ്ണാണ് അത് സമയത്ത് ആരും ഉണ്ടാക്കി തരാൻ ഉണ്ടാവില്ല കേട്ടോ നമുക്ക് വിഷപ്പിൻ്റെ സമയത്താവുമ്പോൾ പണിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആകെ ക്ഷീണിച്ച് പോവും അപ്പോൾ നമുക്കൊന്നും ഉണ്ടാക്കാൻ തോന്നൂല അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനത്തിലുള്ള പണികളൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് വേഷക്കണുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിന് ഇടയിലെടുത്ത് കഴിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മളിത് ആ തീയ്യൊക്കെ ഒന്ന് പൊടിപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് രണ്ടടുപ്പ് ഉണ്ടായി നട്ടാ അപ്പം അടുപ്പൊക്കെ പൊളിഞ്ഞു പോയിട്ട് അവിടെ ഒക്കെ തൂർന്നു പോയിട്ടുണ്ട് പിന്നെ ഈ അടുപ്പും അതുപോലെ പൊളിഞ്ഞിട്ട് രണ്ടടുപ്പും ഞാൻ ശരിയാക്കിയത് പിന്നെ നിൽക്കണില്ല അത് നമുക്ക് വല്ലാത്ത അടുപ്പം ശരിയാക്കാൻ അറിയില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇരുമ്പിൻ്റെ അടുപ്പുള്ള കാരണം അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ എന്താണ് ഈ അടുപ്പിൻ്റെ ഒരു പ്രത്യേകത നല്ല കത്തിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടാണ് കേട്ടോ തീ ഇത് കത്തിച്ച് നമ്മൾ സാധനമൊക്കെ വെന്ത് കഴിഞ്ഞാലും പിന്നെ കത്താതെ കിടന്നാലും കാണാൻ തിളച്ചുകൊണ്ടേ ഇരിക്കണം അപ്പം നല്ല ഇടി ഇരുമ്പിൻ്റെ അടുപ്പാണ് ഉള്ളതിട്ട് അതിൻ്റെ ഉള്ളിൽ അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഷാറാണ് ഇതിൽ കത്തിച്ചിട്ടുണ്ടെങ്കിലൊക്കെ പിന്നെ ഇവിടെ കുമ്പിട്ട് നിന്ന് കത്തിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കത്തിച്ചിട്ട് നമുക്ക് വർഷക്കാലത്താകട്ടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ ചീതിലടിച്ചിട്ടും നനഞ്ഞിട്ടും ഒക്കെ ഉള്ള പെട്ടെന്ന് കത്തായി അപ്പം മണ്ണെണ്ണൻ്റെ ആവശ്യമാണ് ഉണ്ടാവുക കേട്ടോ വർഷക്കാലത്ത് ഇപ്പം പിന്നെ നമുക്ക് എന്തും പെട്ടെന്ന് തന്നെ കത്തിക്കിട്ടല്ലോ അപ്പോൾ അതാ ഇതിക്കുള്ള ചോറ് ഇതാ നമ്മളെ ചിക്കൻ കറിക്ക് തേങ്ങാച്ചോറാണ് ഉണ്ടാക്കുന്നത് അപ്പം തേങ്ങാച്ചോറ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ചിക്കൻ കറി ബീഫ് കറിയാണ് ഇന്ത്യക്ക് നല്ല അടിപൊളി അപ്പോൾ ചിക്കൻ കറി ഞാൻ കുറച്ച് കട്ടിയിൽ നല്ല കുറുമ്പം പോലെ കണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ ഒരിക്കലോ അരി കൊടുന്നത് ചെയ്യുന്നത് നല്ല അടിപൊളി അരിയാണ് അപ്പോൾ അത് കഴുകിയിട്ട് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിക്ക് നമ്മൾ ഒരു ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണ് ഉലുവയും അതുപോലെ ഒരു ഇരുപത് ചെറിയ ഉള്ളിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി കൈ കൊണ്ട് തിരുമ്മി എടുത്തതിന് ശേഷം നമ്മളെ കൈ വെച്ചിട്ടുള്ള അരിൻ്റെ മുകളിൽ കണ്ടിട്ടുള്ള നമ്മളീ നടുവത വരണ്ടല്ലോ അത്ര കാണിട്ട് ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ചു കൊടുക്കേണ്ടത് കുക്കറിൽ ഞാനിവിടെ ഒരു വിസിലുണ്ടടിച്ചിട്ട് അതിൻ്റെ ആവിയൊക്കെ പോയൻ്റെ ഷേട്ട തുറന്നെടുത്തിട്ടുള്ളത് വേവില്ലാത്ത അരിയാണെങ്കിൽ വിസിലടിച്ചതും ഓഫാക്കലും കഴിയണം പിന്നെ പെട്ടെന്ന് തന്നെ തുറക്കുകയും ചെയ്യണം അപ്പോൾ അതൊക്കെ അടുപ്പത്തെച്ച് കൊടുത്തക്കാണ്ട് നമ്മളിത് ആ അകത്തേക്കുണ്ട് പോന്നിട്ടുണ്ട് ഇനി ഇതാ മാറാലൊക്കെ തട്ടിയെടുക്കാണ്ട് അപ്പം നമ്മുടെ ഈ റൂമിൻ്റെ അവസ്ഥയിനെട്ടത് അപ്പോൾ നമ്മൾ പേരൊക്കെ ആകെ പൊളിഞ്ഞിട്ട് ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ ഉള്ളിക്ക് നല്ല വെളിച്ചാനിട്ടാണ് നല്ല വെളിച്ചമെന്ന് പറഞ്ഞാൽ വെയിലും കണ്ടരച്ചിട്ടുണ്ടെങ്കിൽ റൂമേക്ക് ഇങ്ങനെ നീല കളറിൽ മോളിലുള്ള ആ പായിൻ്റെ അതേ കളറ് ഇങ്ങനെ വരും ഭയങ്കര വെളിച്ചാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ നേരിണ്ട് വെളുത്ത് വരുമ്പോൾ തന്നെ കണ്ണിലൊക്കെ കുത്തിയിട്ട് അവരിങ്ങനൊരു പുതപ്പെടുത്തിട്ട് കെട്ടി കൊടുത്തതാണ് കേട്ടോ മുകളിൽ ഇതുപോലെ കെട്ടി കൊടുത്തതാണ് കണ്ണുക്കൊക്കെ ലൈറ്റ് കുത്തിയിട്ട് വെളിച്ചം കുത്തിയിട്ടൊക്കെ റൂമിൽ കിടക്കാൻ വയ്യഞ്ഞ് ഇട്ട് അതുകൊണ്ട് തന്നെ ലൈറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഭയങ്കര വെളിച്ചമാണ് അപ്പം ഈ വെളിച്ചമുള്ള കാരണം തന്നെ പെട്ടെന്ന് തന്നെ ഈ മാറാലൊക്കെ വരികയാണ് കേട്ടോ അപ്പം ഈ വെളിച്ചത്തിക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മാറാൻ അറിഞ്ഞു കിട്ടും അപ്പോൾ ഞാൻ ദിവസം എന്ന് പറഞ്ഞ പോലെ തട്ടു കേട്ടോ ഒന്നരാട ദിവസം ഇട്ട ഇടക്ക് തട്ടിയാലും മാറാൻ വന്നിട്ടുണ്ടാവും അപ്പം ഈ ഓടിട്ട വീടിൽ പ്രത്യേകിച്ച് മാറാലാണല്ലോ അല്ലേ ഈ മൂലലും പിന്നെ ഒരുപോലെ ഈ പട്ടികൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നിറച്ച് മാറാതെയാണ് ഉണ്ടാവുക അപ്പം എത്ര തട്ടി എഴുതാലും ഇതന്നെ ഒരു പരിപാടിയായിട്ട് നമുക്ക് അപ്പം അത് നന്നായിട്ട് എത്ര കീറി പൊളിഞ്ഞിട്ടുള്ള ചെറിയ വീടാണെങ്കിലും നമ്മൾ വൃത്തിയാക്കുന്നതിനനുസരിച്ചിട്ടാണല്ലോ അപ്പം നമുക്ക് വരാത്തൊക്കെ വരുന്നതിൻ്റെ മുമ്പ് കുറച്ചൊക്കെ ക്ലീനിങ് ഒക്കെ ചെയ്യണം അപ്പോൾ നമുക്ക് നനച്ചുളിപ്പണി നല്ലൊരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ നിറഞ്ഞു നിന്നിട്ടാണ് നമ്മൾ ഈ റമദാൻക്ക് കാത്തിരിക്കണത് അപ്പോൾ ഈ റമദാൻക്ക് എല്ലാവർക്കും ആരോഗ്യം ആയുസും ആഫ്യത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന് നമ്മൾ ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കണമെന്നുണ്ടെമദാനെ നോമ്പ് നോൽക്കാനും മറ്റുള്ള പണികളൊക്കെ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളും പ്രാർത്ഥിക്കണം അടുത്ത റമദാനൊക്കെ ആകുമ്പോൾ നമുക്കൊരു വീടിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്ക ഒരുക്കം വീടാവാനൊക്കെ വേണ്ടിയിട്ട് അതും പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ അതും കൂടി മനസ്സിലുണ്ട് ഇതൊക്കെ ചെയ്യണ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഞാൻ ഈ പൊളിഞ്ഞേർത്താണെങ്കിലും വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീട് വലുതാണോ ചെറുതാണോ എന്നല്ല ഉള്ള സ്ഥലം വൃത്തി ആക്കുന്നത് നല്ലതാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിഞ്ഞ കുപ്പികളും പാത്രങ്ങളൊക്കെ കഴിയണ സമയത്തൊക്കെ കഴുകി എടുക്കലുണ്ട് എന്നാലും നമുക്ക് ഈ റൊന്നു മുമ്പൊക്കെ ആവണ സമയത്ത് എല്ലാം ഒന്ന് സൂപ്പിട്ട് കഴുകി വൃത്തിയാക്കുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ മുകളിൽ ഇന്ന് അടുക്കളയിൽ ചെയ്യുന്ന പണി ഇതാണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ ഇതാണ് ചെയ്യൽ ഞാൻ വരാത്ത ആവണേന് മുമ്പ് തന്നെ ഒരുവിധം പണികളൊക്കെ കണ്ട് തീർക്കും ലാസ്റ്റ് തവുമ്പളാൻ അടുക്കളൊക്കെ വെള്ളമൊഴിച്ച് കഴുകൽ ഇറമടുപ്പിച്ചിട്ടിട്ടാണ് അപ്പം അതുകൊണ്ടുതന്നെ പണികൾ ഒരുക്കം തുടങ്ങുകയാണ് അപ്പം ഞാൻ തുടങ്ങുന്നത് ഈ പലമത്തെ ഒരുപാട് കുപ്പികളും പാത്രങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒക്കെ എടുത്തിട്ട് എല്ലാം സോപ്പിട്ട് കഴുകിയിട്ട് നമ്മൾ പലകൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് സോപ്പിട്ട് കഴുകി മൂറി ഉണങ്ങിയതിൻ്റെ ശേഷം ഇവിടെ കുടുന്ന് വെക്കണം അങ്ങനെയാണ് ചെയ്യലട്ടോ പക്ഷെ പല നല്ല വെറുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നല്ല കഴുകിയിട്ട് ഇപ്പോഴും അതിൻ്റെ ഇത് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലെ കേട്ടോ അപ്പം ഞാൻ നന്നായിട്ടൊന്നാണ്ട് കഴുകിയെടുക്കാണ്ട് അടിച്ചൊരു എടുത്ത് കാണ്ട് തുടച്ചെടുക്കുക കേട്ടൊന്ന് ചെയ്യണത് അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ കറി വെച്ചതിൻ്റെ ശേഷം ഇടക്ക് ഇടക്കി കൊടുക്കുന്നുണ്ട് അടിയിലൊന്നും പൊടിച്ചിട്ടില്ല പിന്നെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന സമയത്താണ് പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും Yeah. <laughs> അതുപോലെ ഗരം മസാല ഒക്കെ ചേർത്ത് കൊടുത്ത് എല്ലാം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് വല്ലാതെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അടിപൊളി നാടൻ കറിൻ്റെ ഒരു മണവും ഒരു രുചിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുക്കറത്തെ ചോറ് ഒരു വിസിലടിച്ചപ്പോൾ ഓഫാക്കിയിട്ട് ഞാൻ നമ്മളെ റൂമിൽ കൊണ്ടുവച്ചത്ട്ടാണ് അപ്പോൾ എടുക്കള ഈ പരിപാടിയൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഈ കുപ്പികളും പാത്രങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഇവിടെ ചോറ് തിന്നിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടി ഇട്ടാ അപ്പോൾ വയറ്റിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഒരു സൗണ്ടൊക്കെ കൊണ്ട് വന്ന് വിഷമൊക്കെ തുടങ്ങുക കേട്ടോ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ അതിന് കുറച്ച് പണിയൊക്കെ എടുത്തപ്പോൾ കുറച്ച് ഉച്ച പണി കഴിച്ചാൽ പുറത്തെ പണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഇതെടുത്തിട്ടുള്ളത് അടിച്ചോരലും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നമുക്ക് കുറച്ച് ബിരിയാണിയും കൂടി നമ്മളെ മുതച്ചി താതെ കൊടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടാകും അപ്പോൾ തേങ്ങാച്ചോറും കറിയൊക്കെ അടിപൊളി അപ്പോൾ അതൊക്കെ ചോറ് ചോറ്ന്നേലും കഴിഞ്ഞ് കുറച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരെ അവിടെ റെസ്റ്റ് എടുത്തിരുന്നതിൻ്റെ ശേഷം പിന്നെയുള്ള പണികൾ തുടങ്ങാനിട്ടാണ് അപ്പോൾ അതാ പലകൊക്കെ നന്നായി ഒന്ന് അടിച്ചെടുക്കുകയാണ് പിന്നെ നമ്മൾ ആ മാറാല തട്ടിയതും നല്ല പൊടികളും ഒക്കെ ഒന്ന് രണ്ട് അടിച്ചെടുത്തതിന് ശേഷം ഇത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊന്നാണ് കഴുകി എടുക്കേട്ട കാരണം ഇത് ഒരിടത്ത് കൊണ്ടുപോകാൻ ഭയങ്കര റിസ്ക്കാണ് പിന്നെ അത് ഇവിടെ കൊടുന്ന് വയ്ക്കാനും അപ്പോൾ തന്നെ ഇന്ന് ഞാൻ തുടച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഈ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതുപോലെ കൊടുന്ന് വയ്ക്കാൻ നല്ല പ്രയാസം കേട്ടോ അല്ലേതൊക്കെ തട്ടിമറിഞ്ഞോ ബുദ്ധിമുട്ടായിട്ട് കൊടുന്ന് വയ്ക്കാൻ നല്ല പ്രയാസമാണ് പിന്നെ ആണി തറച്ചതൊക്കെ ഉണ്ട് അപ്പോൾ തന്നെ എൻ്റെ മോളിന്ന് നേരത്തെ കാലത്ത് ഒരു പത്ത് പതിനൊന്ന് മണി ആകുമ്പോൾ അവിടെ അങ്ങനെ കിടന്നിട്ട് അങ്ങനെ ഉറങ്ങി പോയി നേരത്തെ നീച്ചതേന്ന് അങ്ങനെ ഉറങ്ങിയിട്ട് കുറച്ചേരം ഉറങ്ങിങ്ങാട് ഓളിൻ്റെ നീച്ചു വന്ന് കിട്ടിട്ട് അപ്പോൾ ഓൾ ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ ചോറ്ന്നിലൊക്കെ കഴിഞ്ഞതിൻ്റെ രക്ഷമാണ് പിന്നെയുള്ള പരിപാടിയൊക്കെ എടുക്കുന്നത് ചോറ് ഇന്നൊരു പന്ത്രണ്ട് മണിയാകുമ്പോൾ തന്നെ തന്നെ വിഷന്നിട്ട് ചോറൊക്കെ തിന്നിട്ടുണ്ട് അപ്പോൾ അതാ സോപ്പും കുറച്ച് ഞാനിതാ ജെല്ല് എടുത്തിട്ടുണ്ട് അതെടുത്താണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ ഞമ്മൾ ഇത് കഴുകിയെടുക്കുന്നത് അപ്പോൾ എല്ലാ ഇത് ഇതുപോലെ ഒന്നാണ് കഴുകി ഒരു വൃത്തി വൃത്തിയാവും ചെയ്യും അല്ല ഉഷാറാട്ട് അപ്പം മനസ്സിലൊരു സമാധാനമാണ് എല്ലാ ഇതൊന്ന് സോപ്പിട്ട് കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ വീട്ടിൽ എത്ര ചെറിയ വീടാണെങ്കിലും ഒരുപാട് സാധനം ഉണ്ടാവുമല്ലോ അല്ലേ നമുക്ക് കഴുകിയെടുക്കാനും വൃത്തിയാക്കി എടുക്കാനൊക്കെ പൊടികൾ പിടിച്ചിട്ടും അപ്പം നമ്മളിതൊക്കെ എടുക്കുമ്പോഴൊക്കെ കഴുകിയിട്ടാവും എടുക്കുക പക്ഷേ ഇത് ഞാനും അവിടെ ഇങ്ങനെ വെക്കുമ്പോൾ പൊടികളൊക്കെ പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ പിന്നെ ഇറക്കും കാര്യവും കൂടും കബോടൊക്കെ ഉള്ളവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലേ നമ്മളിങ്ങനെ ഒഴിഞ്ഞിരിക്കുകയല്ല അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം നല്ല പൊടിപൊടിച്ചിട്ടുണ്ട് അതുപോലെ പുക പൊടിച്ചിട്ടുണ്ട് ഇട്ട് അടുക്കളയിലൊക്കെ കത്തിക്കുമ്പോൾ പിന്നെ നല്ല അങ്ങോട്ട് പുകയാണല്ലോ വേറല്ലേ പുകയില്ലാത്ത അടുപ്പൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അടുക്കളയെ കത്തിക്കുമ്പോൾ നല്ലോണം പുകം കണ്ട് വരികയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് എല്ലാത്തിലും പുക ഒക്കെ പൊടിച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതാ ഞാൻ ചകിരിൻ്റെ ഇതായിട്ട് എടുത്തുകൾ ചകിരി തുപ്പാകുമ്പോൾ നല്ല വൃത്തിയുണ്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ പുക പൊടിച്ചതൊക്കെ പെട്ടെന്ന് തന്നെ വെറുതെയിട്ടുണ്ടെങ്കിൽ നല്ല ഷാറായിട്ടുണ്ട് കിട്ടും പിന്നെ ആ സാധനമുള്ളൊന്നും സാധനങ്ങൾ ഒഴിവാക്കിയിട്ടൊന്നും കഴുകിയെടുക്കലട്ടോ അപ്പം അതിൻ്റെ മോൾ വാശൊക്കെ കഴുകാണ് ഇല്ലാത്ത കുപ്പികളൊക്കെ കഴുകി ഒന്നാണ് ഉള്ളും കഴുകുന്നുണ്ട് അപ്പോൾ ഉള്ളതൊക്കെ ഞാൻ അതേപോലെ തന്നെ മോൾ ഒന്ന് കഴുകിയെടുക്കുകയാണ് കാരണം ഇതൊക്കെ ഞാൻ കഴുകുന്ന സമയത്ത് ഉള്ളൊക്കെ ഒന്ന് കഴുകിയെടുക്കലുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഇപ്പോൾ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ അപ്പം ഞാൻ ഒന്ന് അതിൻ്റെ മോൾ വാഷ് ഒന്ന് കഴുകി കണ്ട് അങ്ങോട്ട് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ വലിയതും അതുപോലെ തന്നെ സാധനം ഉള്ളത് പുറന്ന് കഴുകി ഇല്ലാത്തത് ഉള്ളൊക്കെ കഴുകിയിട്ടുണ്ട് നമ്മളെ ബോട്ടിലൊക്കെ പഴയ പാത്രങ്ങളാണ് അപ്പോൾ ഇപ്പോഴത്തെ മോഡൽ പാത്രങ്ങളൊന്നും അല്ലോ പിന്നെ അത് റെഡി ആക്കിയതിൻ്റെ ശേഷം കേട്ടോ പിന്നെ അത് അപ്പോൾ കണ്ടില്ല വൃത്തിയാക്കിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ കാലിക്കുപ്പികളൊക്കെ ഉള്ളൊക്കെ കയക്കി എടുത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിലൊക്കെ കണ്ടിട്ട പ്രത്യേകിച്ച് റമദാനൊക്കെ ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇട്ടേക്കാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കീളും ഉപ്പാണ് പിന്നെ ഓരോ സാധനങ്ങൾ ഇനി പൊടിച്ചേക്കാനും സംഭവങ്ങളും നോമ്പൊക്കെ ആവുമ്പോൾ പലതും ചെയ്യാണ്ടാവും അപ്പോൾ അതൊക്കെ ഇതുപോലെ ഒന്നാണ്ട് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ അപ്പോൾ എളുപ്പമാവും അപ്പോൾ ഈ റമദാൻ്റെ വരെ വെൽക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ നനച്ചുള്ളിപ്പണി ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഷാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും